മതവും രാഷ്ട്രീയവും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. എന്നാൽ ചില രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ ഒറ്റപ്പെടുത്തുകയും വേണം, ഇല്ലെങ്കിൽ നമ്മൾ ദുര്യവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. മതത്തിന് മതത്തിന്റേതായ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതിന്റേതായ പ്രത്യയശാസ്ത്രങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ട്. ഇതിന് രണ്ടിനെയും ഒരുമിച്ച് ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോവുക എന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവയെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു മതവും മറ്റു മതങ്ങളെ ആക്ഷേപിക്കാനോ അടിച്ചമർത്താനോ അകറ്റി നിർത്താനോ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയവും മറ്റു രാഷ്ട്രീയത്തിനെ അടിച്ചമർത്താനോ അതിന്റെ മേൽ അധികാരം സ്ഥാപിക്കാനോ പറയുന്നില്ല. ഇത് പറയുന്നതെല്ലാം രാഷ്ട്രീയക്കാരനാണ്, മതക്കാരനാണ്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ്. നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അസമത്വം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ, തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ. ഇതിനൊന്നും പരിഹാരം കാണാതെ രാഷ്ട്രീയത്തിൽ മതവും മതത്തിൽ രാഷ്ട്രീയവും കുത്തിത്തിരുകി പരസ്പരം തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ഇവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയ മതപരമായ കൊലപാതകങ്ങളൊന്നും തന്നെ ആ മതത്തെയോ രാഷ്ട്രീയത്തെയോ ഉയർത്താൻ വേണ്ടിയിട്ടോ അവരുടെ ആ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയോ അല്ല, ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ അത്തരം നേതാക്കൾക്ക് ജയം വിളിച്ച് അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ അടിമകളായി അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരുപാട് അണികൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. അത്തരം അണികൾ ഉള്ളത് തന്നെയാണ് ഇതുപോലെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടക്കുന്ന നേതാക്കന്മാരുടെ വിജയവും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ മാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ആർക്കാണ് ഇവിടെ ലാഭം ഉണ്ടായിട്ടുള്ളത്, ആർക്കാണ് ഇവിടെ നഷ്ടമുണ്ടായിട്ടുള്ളത്. അത് ഒരു പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. കൊല്ലുന്നവൻ അറിയുന്നില്ല താൻ എന്തിനു വേണ്ടിയാണ് അവനെ കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെന്ന്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവരെ അക്രമങ്ങൾ കൊണ്ട് നേരിടുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം അവർക്ക് ഒളിച്ചു വെക്കാൻ മറച്ചു വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം അനുഭവിക്കുന്നത് സാധാരണക്കാരായ അണികളും അവരുടെ കുടുംബവുമാണ്. മകനെ നഷ്ടപ്പെട്ട അമ്മ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ, അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇതേ അവസ്ഥയിലുള്ളവർ. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ആര് തിരിച്ചു കൊടുക്കും? ആ കുടുംബത്തിനോട് ആര് സമാധാനം പറയും? ഇത് ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് പേർ ഇതേ അവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഒരു പക്ഷെ അവർക്ക് ജീവിക്കാനുള്ള വക ചിലപ്പോ പാർട്ടിയോ പാർട്ടിക്കാരോ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് നഷ്ടപ്പെട്ട മകന് തുല്യമോ, നഷ്ടപ്പെട്ട ഭർത്താവിന് തുല്യമോ, നഷ്ടപ്പെട്ട അച്ഛന് തുല്യമോ ആകുന്നില്ലല്ലോ. അതായത് സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇപ്പോഴും നേതാക്കന്മാരെ കണ്ണടച്ച് വിശ്വസിച്ച് പിന്തുടരുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ബോധവൽക്കരണം നടത്തിയ ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മതേതര ജനാധിപത്യ ഇന്ത്യയാണ്. ഇവിടെ നമ്മൾ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്, തുല്യമായ നീതിയുണ്ട്. ഇവിടെ നമ്മൾ എല്ലാവർക്കും അവരുടേതായ മതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കാനും അവരുടേതായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അപേക്ഷിക്കുന്നതും അത് തന്നെയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയവും മതവും എല്ലാം നിങ്ങൾ പിന്തുടർന്നോ, അത് മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി അതിലേക്ക് വലിച്ചേക്കാനോ നിങ്ങൾ ശ്രമിക്കരുത്. അവർ അവരുടെ ജീവിതവും അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരുടെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയിക്കോട്ടെ. അതായത് സ്വസ്ഥവും സമാധാനവും സന്തോഷത്തോടും കൂടി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം മാത്രം തന്നാൽ മതി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം.